അപ്പൊ ഐഫോൺ 15 സീരീസിനെ പറ്റി വന്നിരിക്കുന്ന ഇതുവരെയുള്ള വാർത്തകൾ. അപ്പൊ ആദ്യത്തെ വാർത്തയിലോട്ട് പോകണ ഇതാണ്, ഐഫോൺ 15 സീരീസിന്റെ നോൺ പ്രോ വേരിയൻസ് പറഞ്ഞ 15 and 15 പ്ലസ് ഇനി മുതൽ 48 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ ഒക്കെ ആയിട്ടായിരിക്കും ഈ ഫോൺസ് വരാനൊക്കെ പോകും. പറഞ്ഞ മെയിൻ ക്യാമറ 48 മെഗാ പിക്സലിന്റെ ഒക്കെ ആവാൻ പോവാണ്. രണ്ട് റിയർ ക്യാമറ ഒക്കെ ആയിട്ടായിരിക്കും ഈ ഫോൺസ് ലോഞ്ച് ആവാനൊക്കെ പോകുന്നത്. ഇവിടെ നിങ്ങൾ ടെലിഫോട്ടോ ക്യാമറയോ അതോ ലൈഡാർ ഹെൻസറോ ഇതിലൊന്നും പ്രതീക്ഷിക്കരുത്, പ്രോ വേരിയൻസിനൊക്കെ വേണ്ടിയാണ്. പിന്നെ ഇവിടെ ഐഫോൺ 14 പ്രോ മാക്സ് പറഞ്ഞ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിൽ ഇവിടെ 4 റിയർ ക്യാമറാസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. എക്സ്ട്രാ ക്യാമറ എന്നും ശരിക്കും പറഞ്ഞാൽ ഇവിടെ പെരിസ്കോപ്പ്, 6x സൂം ലെൻസ് ഒക്കെ ഈ ഫോണിൽ വരാനൊക്കെ പോവാണ് പറഞ്ഞ 14 Ultra അല്ലെങ്കിൽ 14 Pro Max അത്. പക്ഷേ 14 Pro 3 റിയർ ക്യാമറ തന്നെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആ ഒരു ചേഞ്ച് ഇവിടെ വരാനൊക്കെ പോകണം. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ആപ്പിൾ ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേ ഓർഡേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന BOEക്കൊക്കെയാണ്. പറഞ്ഞാൽ BOE ഒരു ചൈനീസ് മാനുഫാക്ചറർ ഒക്കെയാണ്. അവരായിരിക്കും ഇനിമൂല ഐഫോൺസിന്റെ ഭൂരിപക്ഷം സ്ക്രീനുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ പോകുന്നത്. സാംസങ്ങോ LGയോ ഒന്നും അല്ലായിരിക്കും. അപ്പോൾ BOEക്കാണ് ആപ്പിൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ റീസൺ എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് കോസ്റ്റും ഇതും എല്ലാം കുറവൊക്കെയാണ്. അതുകൊണ്ട് പ്രൈസിങ്ങിന് ഇവിടെ മാറ്റം ഒക്കെ ഉണ്ടാവേണ്ട സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ പ്രൈസിങ് ഇവിടെ ആപ്പിളിന് കുറയ്ക്കാനുള്ള സാധ്യതയൊക്കെ നമുക്കിവിടെ കാണാനൊക്കെ ഉണ്ട്. അതൊക്കെ ദൈവത്തിനൊക്കെ അറിയാം. പക്ഷെ ആ ഒരു റീസൺ ഇവിടെ ഉണ്ട്. ഡിസ്പ്ലേക്കത് ഇവിടെ 15 and 15 പ്ലസ് അത് നിങ്ങൾക്ക് ഡൈനാമിക് ഐലൻഡ് ഉണ്ടാവും. പിന്നെ ഇതിലും OLED സ്ക്രീൻ ഒക്കെ ആയിരിക്കും. 120Hz ഒക്കെ ഈ ഫോൺസൊക്കെ ഉണ്ടാവാനൊക്കെ പോവുകയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഐഫോൺസിൽ ഇനിയിപ്പോൾ USB ടൈപ്പ് സി പോർട്ടൊക്കെ ആയിട്ടായിരിക്കും ഈ ഫോൺസ് ലോഞ്ച് ആവാനൊക്കെ പോകുന്നത്. അപ്പം USB ടൈപ്പ് സി ഇനിയിപ്പം മാൻഡേറ്ററി ആവാൻ പോവാണ്. യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ, പല രാജ്യങ്ങളൊക്കെ ഇവിടെ ഇപ്പം ബ്രാൻഡ്സിനെ ഒക്കെ പുഷ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാ ഫോണുകളിലും USB ടൈപ്പ് സി ഒക്കെ വേണം. ആ തന്നെയല്ല, നിങ്ങളിപ്പോൾ ലൈറ്റിംഗ് പോർട്ട് ഒക്കെ നോക്കുവാണെങ്കിൽ iPhone 5 കാലഘട്ടം മൂലമൊക്കെ ഉള്ളതാണ്. 2012 ആ ഒരു സമയം മൂലം ഉള്ളതാണ് ഈ ലൈറ്റിംഗ് പോർട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ iPhone 14 Pro Max വരെ നിങ്ങൾക്ക് ലൈറ്റിംഗ് 10 വർഷമായിട്ട് അതേ ഒരു ടെക്നോളജി ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. USB ടൈപ്പ് സി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഡേറ്റാ ട്രാൻസ്ഫറിന്റെ സ്പീഡ് ആയിക്കോട്ടെ, ചാർജിങ് സ്പീഡ് ഒക്കെ ആയിക്കോട്ടെ, അതെല്ലാം ഇമ്പ്രൂവ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റും ആപ്പിളിന്. അടുത്തത് ഇവിടെ iPhone 15 നോൺ പ്രോ വേരിയൻസ് ആയത് നിങ്ങൾക്ക് A16 ബയോണിക് ചിപ്സെറ്റ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഫോൺസ് ലോഞ്ച് ആകാൻ പോകുന്ന. ലേറ്റസ്റ്റ് ആയിട്ടുള്ള A17 ബയോണിക് ചിപ്പ് ഒന്നും അല്ലായിരിക്കും ഈ ഫോൺസ് വരാൻ പോകുന്നത്. സെയിം തന്നെയായിരുന്നു iPhone 14 സീരീസിനകത്ത്. 14 നോൺ പ്രോ വേരിയൻസിനകത്ത് ഒരു ജനറേഷൻ പഴയ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തത്. അതേപോലെ തന്നെ ആയിരിക്കും ഈ ഫോൺസ് യൂസ് ഒക്കെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു ഐഫോൺ 15 സീരീസിനെ പറ്റി ഇതുവരെ വന്നിരിക്കുന്ന വാർത്തകൾ. അപ്പോൾ ഭാവിയിൽ ഇനിയിപ്പോൾ കൂടുതൽ ഇവിടെ ഇപ്പോൾ ന്യൂസുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെപ്പറ്റി വീഡിയോസ് ഞാൻ ഷെയർ ഒക്കെ ചെയ്യുന്നതായിരിക്കും ഈ ചാനലിൽ. കൂടുതൽ വീഡിയോസിനോട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.